സ്വപ്നം കാണാറുണ്ടോ? എന്തു ചോദ്യമല്ലേ, സ്വപ്നം കാണാത്ത മനുഷ്യർ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരുടെയും സ്വപ്നങ്ങളൊന്നും നടക്കാറില്ല, പക്ഷെ ചിലർ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി മാറാറുണ്ട്. അങ്ങനെ യാഥാർത്ഥ്യമായൊരു മാറിയ സ്വപ്ന ലോകത്തേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ജെൻഡിംഗ് ഹൈലൻഡ്, മലേഷ്യ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ക്രിസ്മസ് ടൈമിൽ എടുത്തതാണ്, പക്ഷേ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. എങ്കിലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഫോളോ മീ ഫോർ ദീസ് കൈൻഡ് ഓഫ് വീഡിയോസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ കോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ്. ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. ക്യാബ് വഴി ബുക്ക് ചെയ്ത ഒരു ടാക്സിയിലാണ് നമ്മൾ ജെൻഡിംഗ് ഹൈലൻഡിലേക്ക് പോയത്. അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ കേബിൾ കാർ ഉപയോഗിച്ചാണ് മുകളിലോട്ട് പോകുന്നത്. അവാന സ്കൈവേ എന്നാണ് പറയുന്നത്. ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. ഓട്ടോമേറ്റഡ് സിസ്റ്റം ആണ് കംപ്ലീറ്റ്ലി. അപ്പോൾ അവർ നമുക്ക് ഇൻസ്ട്രക്ഷനൊക്കെ തന്നു എങ്ങനെ വേണം നമ്മൾ എടുക്കാൻ. നമുക്ക് ചോദിച്ചാൽ പറഞ്ഞുതരും കേട്ടോ എങ്ങനെ നമ്മൾ ഒരു ടിക്കറ്റ് എടുത്തു. 37 റൂം ആണ്. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് പേർക്കും കൂടെ കൂടി. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് ഉപയോഗിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. ടിക്കറ്റ് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട്, അതായത് കേബിൾ കാറിലേക്ക് കയറാൻ തന്നെ പോകുന്നത്. പിന്നെ നിങ്ങൾ ഡയറക്റ്റ്ലി എയർപോർട്ടിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബാഗേജസ് വെച്ചു പോകാനുള്ള സംവിധാനവും സൗകര്യവും ഉണ്ട്. എല്ലാം ഓട്ടോമേറ്റഡ് സിസ്റ്റം ആണ് കേട്ടോ. സോ നമ്മൾ കേബിൾ കാറിന് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നേരെ ജെൻഡിംഗ് ഐലൻഡിലേക്ക് വരിക. എങ്ങനെയാണ് ജെൻഡിംഗ് ഐലൻഡിലേക്ക് വരുന്നത്? നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഒന്നെങ്കിൽ ബസ് ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഗോ ഫോർ ഗ്രാബ്. ഏറ്റവും ചീപ്പായിട്ടും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് എത്താൻ പറ്റുന്നത് ഗ്രാബ് ആണ്, ഇല്ലെങ്കിൽ ബസ് ആണ് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നല്ലൊരു ഫീലിംഗ് ആണ് ഇത്. ശരിക്കും ഒരു ഗവൺമെന്റിന്റെ സെറ്റപ്പ് ഒന്നും അല്ല കേട്ടോ. ഗവൺമെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രൈവറ്റ് ആളുകൾക്ക് ഇത് വിറ്റ് അവരിത് 1963 ആ ഒരു ടൈം ആയപ്പോഴത്തേന് അവരിത് ഡെവലപ്പ് ചെയ്ത് സെറ്റാക്കി എടുത്തതാണ്. മണിക്ക് നമ്മൾ കെ എൽ സെൻട്രലിൽ നിന്ന് ഇറങ്ങി 8 മണിയായപ്പോൾ നമ്മൾ ജെൻഡിംഗ് ഐലൻഡ്സിലെത്തി. ഏകദേശം എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് 8:30 ആയപ്പോഴത്തേനും നമ്മൾ കേബിൾ കാർ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല മഞ്ഞുണ്ടായിരുന്നു, നല്ല തണുപ്പും അതുകൊണ്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ഞിങ്ങനെ മൂടി നിന്നിട്ടത് കാണാൻ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ടാക്സിയൊക്കെ ജെൻഡിംഗ് ഐലൻഡിൻ്റെ ഏറ്റവും മുകളിൽ വരെ നമ്മൾ ഡ്രോപ്പ് ചെയ്യും, പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മിസ്സാവും. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലുത്. അതും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കേബിൾ കാറിൽ പോകുന്നത്. ഇപ്പോൾ കേബിൾ കാറിൽ പോകുമ്പോൾ നമ്മൾ ആ ഒരു അമ്പലം കാണുന്നുണ്ട്, അവിടെയും നമ്മൾ പോകും. കണ്ടില്ലേ മേഘങ്ങളിങ്ങനെ അടുത്തടുത്ത് വരുന്നത്, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. നിങ്ങൾക്ക് അങ്ങനെ ഭംഗി തോന്നിയോ? മാക്സിമം പറ്റുന്ന രീതിയിൽ തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എത്രമാത്രം നന്നായെന്ന് അറിയില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ റിസോർട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ആ കാണുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിലും സ്റ്റേ ചെയ്യാം. അപ്പം നമ്മൾ ജെൻഡിംഗ് ഹൈലൻഡിലേക്ക് പോകുന്ന വഴി തന്നെയാണ്, ആ ഒരു കേബിൾ കാറിൽ കയറി തന്നെയാണ് ഉള്ളത്. ദാ നമ്മുടെ ചിൻ സ്വീ കേവ് ടെമ്പിൾ ഇവിടെ വന്നാൽ മെയിനായിട്ട് കാണാനാണ്. അപ്പം നമ്മൾ ഓൺ ദ വേ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. എന്നിട്ട് അവിടുത്തെ കുറച്ച് ദൂരം ടെമ്പിളിലേക്ക് നടക്കാനുണ്ട്. പിന്നെ തിരിച്ച് അതേ സ്റ്റേഷനിൽ, അതായത് കേബിൾ കാർ സ്റ്റേഷനിൽ വന്ന് നമ്മുടെ അതേ കാർഡ് കാണിച്ചു കൊടുത്താൽ വീണ്ടും അവർ നമ്മളെ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുപോകും. അപ്പം അങ്ങോട്ട് പോകാം. വേ ടു ടെമ്പിളിൽ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയിൻ്റ് ഉണ്ട്, ഇതിനെ പറയുന്നതാണ് ലുക്ക് ഔട്ട് പോയിൻ്റ്. അങ്ങനെ നമ്മളിവിടെ വന്ന് നിൽക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇതിൽ നിൽക്കാനായിട്ട്. മഞ്ഞിങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഇവിടെ വന്നിട്ടുള്ളപ്പോൾ. എന്തായാലും നിങ്ങൾ ഈ ടെമ്പിളിലേക്ക് പോകണം. അപ്പോൾ പിന്നെ ഈ ഒരു ചെറിയ പോയിന്റിൽ ഇറങ്ങിയിട്ട് ഇത് നോക്കുക, വേസ്റ്റ് ആണെന്ന് വിചാരിക്കരുത്. ബിക്കോസ് ദാ യു കെൻ സീ എ ബ്യൂട്ടിഫുൾ വ്യൂ. ശരിക്കും സ്കൈ നമ്മുടെ തൊട്ടടുത്തുള്ള പോലെ ഉണ്ട്. ഇവിടുന്ന് നോക്കിക്കഴിയുമ്പോൾ അങ്ങ് ദൂരെയുള്ള ബിൽഡിങ്ങൊക്കെ കാണാൻ പറ്റും. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഒരു 200-300 ഫ്ലോർസ് ആണ് എന്ന രീതിയിലാണ് പലതും പോകുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ, അത്രയും ബസ്സിൽ അവിടെയുള്ള ബിൽഡിംഗ് വരെ കാണാൻ പറ്റുന്നുണ്ട്. സോ ദിസ് എ മസ്റ്റ് വാച്ച്. ഇടയ്ക്ക് മൈക്ക് ഓഫ് ആയതുപോലും അറിയാതെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുണ്ട്. ഇവിടെ നല്ല തണുപ്പാണ്. രാവിലെയോ വൈകിട്ടോ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു സ്വെറ്ററോ ഷാളോ കൊണ്ടുവരിക, ഇല്ലെങ്കിൽ എന്നെ പോലെ എന്താ പറയുക, തണുത്ത് വിറയ്ക്കും. പിന്നെ ഇതൊന്നും മൈൻഡ് ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെ പോവുകയാണ്. അപ്പം ഈ ഒരു ടെമ്പിളിന് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. കണ്ടോ ഈ ഒരു വഴിയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. വെൽ പ്ലാൻഡ് ആണ്, അതുപോലെ മെയിൻറ്റെയിൻഡ് ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നടന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റെപ്സ് ഇറങ്ങി താഴോട്ട് പോവുകയാണ് ഒരു ടെമ്പിളിൻ്റെ അടുത്തേക്ക്.
ഈ ഒരു ഗോപുരത്തിൻ്റെ മുകളിൽ കയറി നിന്ന് നമുക്ക് താഴോട്ട് നോക്കാൻ പറ്റും. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്വപ്നം കണ്ട വ്യക്തി, ടാൻശ്രീ ദാത്ത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആണത്. എത്ര ലോങ് വിഷണറി ആയിരുന്നു എന്ന് ആലോചിച്ച് നോക്കും. അന്നത്തെ കാലത്ത് കാര്യം ചെയ്താലും പിന്നീട് അതൊരു നല്ല എന്താണ് സംഭവമായി മാറും. സമ്മതിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഐഡിയയെ. ഇവിടെ കാണുന്ന വാസ്തുശില്പങ്ങളെല്ലാം ചൈനീസ് ബുദ്ധിസവുമായിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവരിൽ നിന്നുള്ള അബ്സോർബ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആ മഞ്ഞത്ത് ഇങ്ങനെ അവിടെ ഇങ്ങനെ പോയി നിന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ സ്ട്രക്ചർ എല്ലാം നല്ലത് തന്നെയാണ് കേട്ടോ. ഇത് മുകളിൽ നിന്ന് ഞാൻ താഴോട്ട് എടുത്ത ഒരു വീഡിയോ ആണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അങ്ങോട്ട് നോക്കിയൊക്കെ നമ്മുടെ ആ ഒരു ട്രീസും മഞ്ഞും ഒക്കെ ആയിട്ടൊരു നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ഈ ഒരു ബുദ്ധൻ ഇവിടെ ഉള്ളതാണ്, കണ്ടാൽ തന്നെ നമുക്കൊരു ഐശ്വര്യം തോന്നുന്നുണ്ടല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആ ട്രീസിന്റെ ഇടയിൽ ഒരു ബുദ്ധൻ വന്ന സമയത്ത് ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ട് തോന്നി. ഭയങ്കര ഒരു ആകർഷണ ശക്തിയൊക്കെ തോന്നി. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് മുഴുവൻ എവിടെ പോയാലും ബുദ്ധിസം കാണിക്കാൻ, ഏഷ്യൻ കൺട്രീസിലെ പല സ്ഥലത്തും നമ്മൾ നല്ല രീതിയിലുള്ള അതുകൊണ്ടാണ് നമ്മൾ എവിടെ പോകുന്ന സ്ഥലത്തും ബുദ്ധിസം കാണാൻ പറ്റുന്നത്. അതിനെ കൂടുതൽ അറിയാൻ പറ്റുന്നത് ഞാനതിനെ ഭയങ്കര ഒരു എന്താ പറയാ പോസിറ്റീവ് നോട്ടിലാണ് എപ്പോഴും എടുക്കുന്നത്. നമുക്ക് അറിയുന്നത് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നു. ഇത് അവരുടെ ചൈനീസ് വ്യാപാര രീതികളും എന്തൊക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ ചെറിയൊരു അമ്പലമാണ് ഉള്ളത്. ഈ ഒരു ബുദ്ധനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഗോൾഡൻ കളറായിട്ടുള്ള ഒരു ബുദ്ധനാണ് ഇവിടെ ഉള്ളത്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു. മുകളിൽ ആർക്കിടെക്ചർ നോക്കിയാൽ അറിയാം ഒരു ഫ്ലവറാണ്, അതായത് ലോട്ടസ് ആണ് അവിടെ ഉള്ളത്. മെയിൻ ഗോഡയിൽ കയറാൻ പോവാണ്. 50 ഫ്ലോർ ഇങ്ങനെ കയറാൻ പോവാണ്. സ്റ്റെപ്സ് ആണ് ഉള്ളത്, കർവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് ആണ്. അപ്പൊ നമുക്ക് അത്ര സ്ട്രെയിൻസ് വരില്ല. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ നമ്മൾ ഒടുവിൽ 9-ാമത്തെ നിലയിൽ വന്നു. ഇപ്പം നമ്മൾ രണ്ടെണ്ണം മാത്രം ഇവിടെ കയറിയിട്ടുള്ളൂ, ബാക്കിയുള്ളവരെല്ലാവരും താഴെ നിൽക്കുകയാണ്. ആ ഇപ്പൊ ഒരാശ്വാസം ഉണ്ട് കേട്ടോ, ഒരാളും കൂടെ നടന്നു വരുന്നുണ്ട്. ഇത്രയും നേരം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ കുറച്ചു നേരം വന്ന് ഇങ്ങനെ എന്താ പറയാ പ്രകൃതിയൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിച്ച് നിന്നു. ഇവിടെ ഇപ്പം ഇന്ന് മഞ്ഞാണ് ഫുൾ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം മുഴുവൻ മഞ്ഞായിട്ടാണ് കാണുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്ലൗഡ്സ് ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് വരുന്നുണ്ട് ഇവിടെ വന്നപ്പം. സോ ഇതും ഒരു മസ്റ്റ് ട്രൈ ആണ്. വലിയ കാലുവേനൊന്നും എടുക്കില്ല, അധികം സമയവും എടുക്കില്ല ഇത് കയറി വരാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ എന്താ അതാണ് അവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞ് വരുന്നത് പോലെ. ഇത് നോക്കി ഏറ്റവും രസമായിട്ട് തോന്നുന്നോട്ടെ, താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് മഞ്ഞ് പോകുന്നു, അവിടുന്ന് അതേപോലെ മിസ്റ്റ് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് അത് രണ്ടും കൂടെ എന്താ പറയുക ഒരു മിക്സ് ആകുന്ന ഒരു രംഗം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇവിടെ. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ആ അതിന്റെ മുകളിലോട്ടാണ്. ഒരു സ്പേസ് ഉണ്ട് താഴെ, മുകളിൽ അടിപൊളി ഷോപ്പിംഗ് സ്പേസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ ജെന്നിങ് ഹൈലൻഡിലേക്ക് കയറി വരുന്ന വഴിക്ക് അവിടെ പ്രീമിയം ബ്രാൻഡ്സിൻ്റെ ഒരു ഷോറൂം ഉണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് ജസ്റ്റ് പോയി കയറണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് ശരിക്കും ഒരു കേവ് ടെമ്പിൾ ആണ്. ഇവിടെ തന്നെ നമുക്കൊരു ഒരു മണിക്കൂർ ഏകദേശം വേണം ഇത് കണ്ടു തീർക്കാനായിട്ട് നടന്നു പിടിച്ച് കാണുമ്പോഴത്തേനും. പിന്നെ ഇവിടെ എന്താണ് കോൺസെപ്റ്റ് ഓഫ് ഹെല്ലിനെ കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നരകത്തെക്കുറിച്ച്, നരകം എങ്ങനെയായിരിക്കും, നരകത്തിൽ എന്തൊക്കെ ഉണ്ടാകും, ചൈനീസ് ഇൻഫ്ലുവൻസുകൾ, നമ്മുടെ നാട്ടിലെ കുറേ വേദങ്ങളുടെ ഇൻഫ്ലുവൻസുകളെല്ലാം മിക്സ് ചെയ്തിട്ടുള്ളതാണ് കണ്ടോ ഇങ്ങനെ. ആ പുള്ളിയാണ് എഴുതുന്നത് ഒക്കെ, എന്ത് ചെയ്യുന്നുള്ളത്. അപ്പോൾ കുറേ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡീറ്റെയിലിങ് എങ്ങനെ ഉണ്ടാകും നരകത്തിൽ പോയാൽ, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്കനുസരിച്ചുള്ള ശിക്ഷകൾ എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ഒടുവിലായിട്ട് ഡീറ്റെയിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, നേരെ പോകുകയാണ് നമ്മുടെ കേബിൾ കാറിൻ്റെ ലൊക്കേഷനിലേക്ക്. അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് എത്ര ദൂരം നടന്നോ അങ്ങോട്ടും അതേ ദൂരം തന്നെ നടക്കുക. അങ്ങനെ നമ്മൾ കയറുകയാണ്. അപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇവിടെ നിന്ന് നമ്മളൊരു ചൂട് കോഫി കുടിച്ചായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ പറയാനായിട്ട്, നല്ലൊരു സുഖം തോന്നി. അങ്ങനെ അപ്പം ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഏറ്റവും
എൻഡിലായിട്ട് ഫുൾ ഹെല്ലിൻ്റെ കോൺസെപ്റ്റ് കണ്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയി കാണുക, രസമല്ലേ. അപ്പം നമ്മൾ തിരിച്ച് കയറിയ കേബിൾ കാറിൽ നമുക്ക് കൂട്ടായിട്ട് ഒരമ്മയും മൂന്ന് മക്കളും ഉണ്ടായിരുന്നു. നല്ല നോട്ടി ആയിട്ടുള്ള മോളാണ്. കാറില് മുകളിൽ എത്തിയ ഉടനെ തന്നെ നമ്മൾ കയറുന്നൊരു ഷോപ്പിംഗ് സ്പേസിലേക്കാണ്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ കാണാനുള്ളത്. ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണ്. ഷോപ്പിംഗ് ഉണ്ട്, ഗാംബ്ലിംഗ് ഉണ്ട്, ഇൻഡോർ തീം പാർക്ക് ഉണ്ട്, ഔട്ട്ഡോർ തീം പാർക്ക് ഉണ്ട്, ഫുഡ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിരുന്നു. ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ മാക്സിമം എന്തൊക്കെ കാണാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ട്രിപ്പിൽ ചെയ്യുന്നത്. 2 ഡേയ്സ് കൊണ്ട് നിങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഹില എന്ന് പറയുന്ന, അതായത് നമ്മൾ കയറി ചെന്നുണ്ട് തന്നെയുള്ളൊരു ഷോപ്പാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഔട്ട്ഫുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഒത്തിരി ഷോപ്പിംഗ് സ്പേസസ് ഉണ്ടായിരുന്നു, ഒത്തിരി കടകളുണ്ടായിരുന്നു. നമ്മളതിലൊക്കെ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തു വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും മിക്കവാറും ഇഷ്ടപ്പെടും. പിന്നെ ഒരു കാര്യം, നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ടിരിക്കുകയാണ്. നമ്മളിത് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മളെയും നമ്മുടെ നാട്ടിൽ എന്താണ് ഇത് തന്നെ നമുക്ക് തന്നോളൂല്ലേ ട്രൈ ഔട്ട് ചെയ്യുന്ന സാധനം. ഇവിടെ അങ്ങനെയല്ല, ഇവരിത് ട്രൈ ഔട്ട് ചെയ്തതിന് ശേഷം ഒറിജിനൽ സാധനം എടുത്തിട്ടാണ് തന്നിടുന്നത്. ഒത്തിരി മനുഷ്യരെ ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പലരും എന്താ പറയുക, മാസ്കൊക്കെ വെച്ചിട്ടുണ്ട്. ചിലരൊക്കെ മാസ്ക് ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് പോകുന്നത്. അത്ര കമ്പൾഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആളുകളുടെ ഇടയിൽ കൂടെ നടക്കാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇത്രയും ജനങ്ങളെ കാണുന്നത്. നമ്മൾ സ്ട്രീറ്റ് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇത്രയും ആളുകൾ, അതായത് ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിൽ കൂടെ നമ്മൾ നടന്നു പോകാറുണ്ട്. അതേ ഒരു അനുഭൂതിയായിരുന്നു എനിക്ക് ഇവിടെ കിട്ടിയത്. സോ അത് എനിക്ക് എൻജോയ് ചെയ്തു. ഞാനിങ്ങനെ എന്താ പറയുക, കുറേ കാര്യങ്ങളൊക്കെ നോക്കി ജനങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ നടന്നു. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പം ഒരു സമയം 11 മണി മോർണിംഗ് തന്നെയാണ്. അപ്പം നിങ്ങളിങ്ങോട്ട് മോർണിംഗ് തന്നെ മാക്സിമം വരാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ കണ്ടോ ഒരുപാട് ഷോപ്പിംഗ്സ് ഉണ്ട്. ഇപ്പം ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഭയങ്കര രീതിയിൽ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരു പ്രത്യേകതയാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ക്രിസ്മസ് ടൈമിൽ എപ്പോഴെങ്കിലും ഒന്ന് പുറത്ത് പോകണം. അത് ഇപ്പോഴാണ് സാധിച്ചത്. പുറത്ത് പോകണം മീൻസ് വേറെ ഏതെങ്കിലും ഒരു കൺട്രി പോകണം എന്നുള്ളത്. ഇവിടെ ഇഷ്ടംപോലെ ഫുഡ് കോർട്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഗാംബ്ലിംഗ് സെൻറ്ററിനുള്ളിൽ ക്യാമറ അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല. എന്തായാലും ക്രിസ്മസ് ട്രീയും കാര്യങ്ങളും എല്ലാം നിങ്ങളൊന്ന് നോക്കി നോക്കുക. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ കളിക്കാനും ആസ്വദിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം നല്ല രീതിയിൽ ഇതുമായിട്ട് കളിക്കാനൊക്കെ ശ്രമിച്ച് കളിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ എൻജോയ് ചെയ്തു. ഇഷ്ടമുള്ളവരുണ്ടാകാം, ഇഷ്ടമില്ലാത്തവരുണ്ടാകും, ചൈൽഡിഷാണെന്ന് തോന്നുന്നവരും ഉണ്ടാകാം. പക്ഷെ ഓരോരുത്തർക്കും ഒരു ഇഷ്ടമുണ്ടല്ലോ. പിന്നെ ക്രിസ്മസ് ഡെക്കറേഷൻ്റെ കാര്യം വണ്ടർഫുള്ളായിരുന്നു, നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്ര അടിപൊളിയുള്ളൊരു ഡെക്കറേഷൻ ഞാൻ കാണുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കാണുന്ന ലൈറ്റ് ഇട്ട സംഭവം എന്താണെന്ന് വിചാരിച്ചിരിക്കുന്നത്, അതൊരു റെസ്റ്റോറൻ്റ് ആണ്, അതൊരു പ്രീമിയം റെസ്റ്റോറൻ്റ് ആണ്. ആ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറണമെങ്കിൽ ഓൾറെഡി ബുക്ക് ചെയ്യണം, അല്ലാണ്ട് നമുക്കത് പോയിട്ട് ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടുത്തെ ബാക്കിയുള്ള റെസ്റ്റോറൻറ്റുകളൊന്നും അങ്ങനെയല്ല കേട്ടോ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോകാം, ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാം. സ്വെൻസ് എന്നാണ് ഈ ഒരു റെസ്റ്റോറൻ്റ് പേര്. നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. പിന്നെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്ന പരിപാടികൾ, അവിടെ നടന്നുകൊണ്ടിരുന്ന പരിപാടികൾ. ഇതൊക്കെ വീഡിയോയിൽ വന്നുകൊണ്ടിരുന്നപ്പം അത് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളത് വീഡിയോ എടുത്തു, നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ പോയിട്ടുണ്ടോ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു സ്പേസിൽ? ഇപ്പോൾ ചില ഇതിലൊക്കെ നല്ല അടിപൊളി സ്പേസിൽ ഇപ്പോൾ ലോസ് ഏഞ്ചൽസിലൊക്കെ പോയിട്ടുണ്ടാവും, അവർക്ക് ഇതൊന്നുമായിട്ട് തോന്നണം എന്നില്ല കേട്ടോ. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഇതിൻ്റെ ഉള്ളിലൊരു സ്കൈ ടോപ്പ് പോലീസ് എന്ന് പറയുന്നത് ഒരു ഇൻഡോർ തീം പാർക്കാണ്. അടിപൊളി തീം പാർക്കാണ്.
നമുക്കിതൊന്നും എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് കാണാനുണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും മലേഷ്യയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ദിവസത്തെ ട്രിപ്പ് എന്ന രീതിയിലായിരുന്നു ഞങ്ങൾക്ക് ടൈം കിട്ടിയത്. പ്ലാൻ ചെയ്ത 2 ദിവസമാണ്, പക്ഷേ ഇവിടെ 1.5 ദിവസം പോയി കിട്ടി. എന്നാലും മാക്സിമം നമ്മൾ കണ്ടു. നമ്മളൊരു ഉച്ച വരെയുള്ള ടൈമായിരുന്നു ഇവിടെ അലോട്ട് ചെയ്തിരുന്നത്. അതിനുശേഷം നമ്മളിവിടെ ഫുഡ് എക്സ്പ്ലോറേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. ഫുഡ് എന്തൊക്കെയാണ് കഴിച്ചതെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾ ഹെല്ലിൻ്റെ കോൺസെപ്റ്റുകൾ അറിഞ്ഞു നോക്കുക. രജിസ്ട്രേഷൻ ഓഫീസാണ്, ഇവിടെ നിന്നാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ നമ്മൾ സ്വർഗത്തിലേക്ക് പോകണോ നരകത്തിലേക്ക് പോകണോ എന്നുള്ളത് കണ്ടോ. നരകത്തിൻ്റെ പല കാര്യങ്ങളും പല എന്തൊക്കെയാണ് പണിഷ്മെൻ്റ് എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് കണ്ട് ആസ്വദിക്കുക. ഇതുപോലെയുള്ള വീഡിയോയ്ക്കായിട്ട് നമ്മളെ ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ എൻഡ് വരെ കാണുക. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ ഇതേപോലുള്ള എട്ടിൻ്റെ പണി നമുക്ക് കിട്ടുമെന്നുള്ളത്. ശരിക്കും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം. നമ്മൾ തെറ്റ് ചെയ്തു, നമ്മൾ ആ സ്ഥാനത്ത് അവിടെ പോയി നിൽക്കുന്നു. സംഭവം സ്റ്റാറ്റ്യൂസ് ആണ്, എന്നാലും നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കി നമുക്ക് ചെറുതായിട്ടൊരു പേടിയൊക്കെ വരും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഫുഡിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. Thank you.